Violence, violence, violence. I don't like it. ഹേ ഗായ്സ്, സ്റ്റോംസ് ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോട് എല്ലാവർക്കും നല്ല സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നേരെ മിലിറ്ററി ബേസിലോടാണ് പോകുന്നത്. നമ്മളിപ്പോൾ ഒരു ഹെലികോപ്റ്ററിലൊക്കെ തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കായപ്പെരിക്കോ വരെ പോയതായിരുന്നു. നമ്മുടെ മിലിറ്ററി ഗെയിമിൽ പണ്ടാണ് നമ്മൾ കായപ്പെരിക്കോ വരെ പോയത്. കായപ്പെരിക്കോ പോയിട്ട് എൽ രൂപേൻ്റെ അടുത്ത് നമ്മൾ കുറേ ഡേറ്റ ഫയൽസൊക്കെ തന്നെ, അതായത് മിലിറ്ററിക്കാരുടെ കുറേ ഡേറ്റ ഫയൽസൊക്കെ തന്നെ നമ്മൾ എൽ രൂപ തട്ടിക്കൊണ്ട് പോയ ഫയൽസൊക്കെ തന്നെ നമ്മൾ തിരിച്ചെടുത്തുകൊണ്ട് വരുന്ന വഴിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇന്നലെ മിലിറ്ററി ഗെയിമിൽ നമ്മുടെ മൈക്കിളെ നമ്മുടെ ലെസ്റ്റനൊക്കെ തന്നെ പിടിച്ച് ഇവിടെ വെച്ചിട്ടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ മൈക്കിളെയും ലെസ്റ്റനെ ഇവിടെ പിടിച്ച് വെച്ച് അപ്പോൾ നമ്മളെ ഇന്നലെ കുറേ ഉപദ്രവിച്ച് നമ്മളെ കൊല്ലാനൊക്കെ തന്നെ ആക്കി. അപ്പോൾ മിലിറ്ററി ജനറലും മിലിറ്ററി കേണലും കൂടിയാണ് നമ്മൾ അടിച്ച് തീർക്കാനൊക്കെ തന്നെ നോക്കിയത്. എന്നിട്ട് അവർ പറഞ്ഞു നമ്മൾ അന്നും ഒരു മൈക്കിളും കാര്യം തന്നെ എൽ ഡൂബി സിറ്റിയിലോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. മൈക്കിളുടെ ഡ്യൂപ്പിനെയൊക്കെ തന്നെ, മൈക്കിളുടെ ഒരു ഡ്യൂപ്പ് മരിച്ചൊക്കെ തന്നെ, ഇപ്പോൾ ഒരു ഡ്യൂപ്പിനെ മിലിറ്ററി കേണലൊക്കെ തന്നെ കൂടി പിടി കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വിചാരിച്ചത് അത് ഒറിജിനൽ മൈക്കിൾ തന്നെയാണ് സിറ്റിയൊക്കെ നശിപ്പിക്കാൻ നോക്കിയത്, ഇവിടെ ഫുള്ള് ടെററിസ്റ്റൊക്കെ തന്നെ കാണിച്ചതൊക്കെ തന്നെ. പക്ഷേ നമുക്കേ അറിയുണ്ടായിരുന്നുള്ളൂ അത് ഡ്യൂപ്ലിക്കേറ്റ് മൈക്കിളാണ്, എൽ ഡൂബി വിട്ട മൈക്കിളാണ്, ഇവിടെയൊക്കെ തന്നെ ഫുള്ള് തവർക്ക് കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തൊക്കെ തന്നെ. അങ്ങനെ അവസാനം നമ്മൾ ഒറിജിനൽ മൈക്കിളിനെ നമ്മൾ രക്ഷിച്ചുകൊണ്ടൊക്കെ തന്നെ ഒന്ന് എൽ ഡൂബിൻ്റെ അടുത്തുനിന്നൊക്കെ തന്നെ. അപ്പോൾ അന്നേരവും മിലിറ്ററി ഗണ്ണിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഡ്യൂപ്ലിക്കേറ്റ് മൈക്കിളാണ്, ഡ്യൂപ്ലിക്കേറ്റ് മൈക്കിളാണ് മിലിറ്ററി ഗണ്ണിൽ ഇന്നലെയാണ് കണ്ടുപിടിച്ചതൊക്കെ തന്നെ. അത് കഴിഞ്ഞാൽ നമ്മളോടുള്ള ദേഷ്യം നമ്മളെ ഫുൾ അടിച്ച് അവിടെ തീർത്ത് അത് കൂടാതെ നമ്മുടെ മൈക്കിളിനെ നമ്മുടെ ലെസ്സനെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തി അവരടിച്ച് ബോധം കെടുതി എടുത്തിട്ട് പോയി. എന്നിട്ട് അവരുടെ ജീവനും നമ്മുടെ സോഫിയേൻ്റെ നമ്മുടെ ഫാമിലീൻ്റെ ഒക്കെ ജീവൻ രക്ഷിക്കണമെങ്കിൽ നമ്മളോട് ഈ ഫയൽസും കാര്യം തന്നെ തിരിച്ച് കൊണ്ടുത്തരണം എന്നൊക്കെ തന്നെ പറഞ്ഞ് നമ്മൾ നമ്മുടെ ജീവൻ പോകുന്ന മിഷനൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ കായപ്പെരിക്കോ ഐലൻഡിൽ പോയി ഫുൾ ഇടിവെട്ടിൻ്റെ ഒക്കെ തന്നെ ഇടയിൽ കയറി നമ്മൾ ഫുൾ എല്ലാവരും തന്നെ വക വരുത്തി നമ്മുടെ ഈ ഫയൽസും കാര്യം തന്നെ മിലിറ്ററി ഗണ്ണിൽ പറഞ്ഞ ഫയൽസൊക്കെ തന്നെ എടുത്തിട്ടൊക്കെ തന്നെ വരികയൊക്കെ തന്നെ ചെയ്തു. അപ്പോൾ ഈ വീഡിയോയിലോട്ട് പോകുന്നു എല്ലാവരും തന്നെ ചാനലിൽ സബ് ചെയ്തേക്കുക, എല്ലാവരും തന്നെ ഒരു ലൈക്ക് അടിച്ചേക്കാം. നമ്മുടെ ലൈക്ക് ടാർഗറ്റ് അതൊരു 10,000 ലൈക്സ് ഒക്കെ തന്നെ, എല്ലാവരും തന്നെ ഒരു സബ് അടിച്ചേക്കാം. അത് കൂടാതെ ഇന്നലെ അഗതാ ബേക്കർ, അതായത് കാസിനോവിൻ്റെ മാനേജർ താവോ ചെങ് കാസിനോവിൻ്റെ മുതലാളിയൊക്കെ തന്നെ, അവർ നമുക്കൊരു ഗിഫ്റ്റൊക്കെ തന്നെ ചെയ്തു, ഒരു മാൻഷനും കാര്യങ്ങളും തന്നെയാണ് ഇന്നലെ ഗിഫ്റ്റ് തന്നെ. അത് കൂടാതെ അവർ ബൈക്കും തന്നിട്ടുണ്ട്, ഹിമാലയനാണ് അവർ ഗിഫ്റ്റൊക്കെ തന്നെ തന്നെ, ഒരു ഹിമാലയൻ റോയൽ എൻഫീൽഡ് ഹിമാലയൻ 400 ഒക്കെ തന്നെ. ഇന്നത്തെ വീഡിയോ ചെക്ക് ചെയ്യാത്ത എല്ലാവരും തന്നെ ഒരു ചെക്ക് ചെയ്യാം. അപ്പോൾ മിലിറ്ററി ഗണ്ണിൽ ഇവിടെ നിൽക്കുന്നുണ്ട്, നമുക്ക് എന്തായാലും മിലിറ്ററി ഗണ്ണിനോട് സംസാരിക്കാം. അപ്പോൾ നമ്മളങ്ങനെ മിലിറ്ററി ഗണ്ണിനോട് സംസാരിച്ച് മിലിറ്ററി ഗണ്ണിൽ പറഞ്ഞ് നമ്മളോട് നമ്മളിന്ന് തല്ലിയാനൊക്കെ തന്നെ സോറി എന്നൊക്കെ തന്നെയാണ്. കാരണം ജനറൽ മിലിറ്ററി ജനറൽ പറഞ്ഞിട്ടാണ് നമ്മൾ ഉപദ്രവിച്ചൊക്കെ തന്നെ. മിലിറ്ററി ജനറലിന് നമ്മളായിട്ടുള്ള കമ്പനി അറിയില്ല, മിലിറ്ററി ഗണ്ണിൽ നമ്മളുമായിട്ടുള്ള ബന്ധം തന്നെ അറിയില്ല. എന്തൊക്കെ സൂചനകളൊക്കെ തന്നെ കിട്ടി, കാരണം നമ്മൾ നമ്മുടെ ഈ മിലിറ്ററി ഗണ്ണിൽ ഹെൽപ്പ് ചെയ്യുന്ന മിലിറ്ററി ഗണ്ണിൽ നമ്മൾ ഈ ഹെൽപ്പൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ജനറൽ അത് കണ്ടുപിടിക്കാണ്ടിരിക്കാനാണ് ജനറലിൻ്റെ ഫ്രണ്ട് അഭിനയിച്ച് നമ്മളെ തല്ലാനൊക്കെ തന്നെ നോക്കിയതൊക്കെ തന്നെ. ഓക്കെ, എല്ലാ കാര്യം തന്നെ പറഞ്ഞു. അപ്പോൾ അത് മിലിറ്ററി ഗണ്ണിൽ ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല, നമ്മുടെ മൈക്കിളിനെ നമ്മുടെ ലെസ്സൻ ടീച്ചിങ് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. കാരണം അതൊക്കെ തന്നെ ജനറലിൻ്റെ ഓർഡറാണ്, മിലിറ്ററി ജനറലിൻ്റെ ഓർഡറാണ്. മിലിറ്ററി കേണലിനെക്കാട്ടും ഐയിലാണ് നമ്മുടെ മിലിറ്ററി ജനറലിൻ്റെ പൊസിഷൻ കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഫയൽസും കാര്യം മിലിറ്ററി ജനറലിന് കൊണ്ട കൊടുക്കാനാണ് എന്തേ മിലിറ്ററി ഗണ്ണിൽ പറയുന്നത്. അങ്ങനെ നമ്മളെന്തായാലും നേരെ മേലോട്ട് പോവാണ്. അപ്പോൾ മേലെയാണ് മിലിറ്ററി ജനറൽ വെയിറ്റ് ചെയ്യുന്നതൊക്കെ തന്നെ. അപ്പോൾ നമുക്ക് എന്തായാലും മേലോട്ട് കയറി ചെല്ലാം. ഓക്കെ, ഇവിടെയൊക്കെ തന്നെ ഫുള്ളതേ ആൾക്കാരും കാര്യങ്ങളൊക്കെ തന്നെ, ഇവിടെയൊക്കെ തന്നെ ഫുള്ളത്തെ സോൾജേഴ്സൊക്കെ തന്നെ വന്ന് നിൽക്കുന്നൊക്കെ തന്നെ. മിലിറ്ററി ജനറൽ നമ്മളെ വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ കാലമാണാണ് നമ്മളെ ഇന്നലെ ഫുൾ ഉപദ്രവിച്ചൊക്കെ തന്നെ. ഇങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ നമുക്കൊരു പ്രശ്നവും വിരുദ്ധം തന്നെ ഉണ്ടാവില്ലായിരുന്നു. ഹലോ ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ചാനലൊക്കെ തന്നെ. നിങ്ങളെല്ലാവരും തന്നെ ഇത് കയറി സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അത് ഗെയിമർ ടോമിനാണ് ചാനലിലെ പേര്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ വീട് നമ്മുടെ R15 V3 VS RC 390 ഒക്കെ തന്നെയാണ്. പിന്നെ ടാറ്റ ഹാരിയർ XUV 700 കൊണ്ട് ഓരോ ഓഫ് റോഡൊക്കെ തന്നെ പോയിട്ടൊക്കെ തന്നെ ഉണ്ട്. പിന്നെ അതേ RC 390 സൂപ്പർ ഡ്യൂ ഒക്കെ തന്നെ വെച്ചിട്ട് നൈസ് ഒരു വീഡിയോ ഒക്കെ തന്നെയാണ്. നിങ്ങളിത് ഇതുവരെ കണ്ടില്ല, കയറി ചെക്ക് ചെയ്തേക്കുക. അങ്ങനെ കുറേ നിരവധി വീഡിയോസൊക്കെ നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഡെയിലി വീഡിയോസൊക്കെ തന്നെ അപ്ലോഡ് ചെയ്യുന്നൊക്കെ ഇതിനുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം കയറി ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാട്ടോ. അപ്പോൾ നമ്മൾ ഇന്ത്യൻ കാർസൊക്കെ തന്നെ വെച്ചിട്ട് ക്രാഷ് ടെസ്റ്റ് ഒക്കെ തന്നെ ചെയ്തേക്കുന്നു. പിന്നെ ഇന്ത്യൻ കാർസ് വെച്ച് ഓഫ് റോഡൊക്കെ തന്നെ, പിന്നെ സ്പീഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ ഓഫ് റോഡ് വീഡിയോസൊക്കെ നമ്മൾ ഇത് ചെയ്യുന്നൊക്കെ തന്നെ. അപ്പോൾ തീർച്ചയായും തന്നെ ഈ ചാനൽ ഒരു സബ്സ്ക്രൈബ് ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ. അങ്ങനെ ഇന്നലെ അവിടെ നിന്ന് കിട്ടിയ ഫയൽസും കാര്യങ്ങളൊക്കെ തന്നെ, ഇത് 2 ഹാർഡ് ഡിസ്ക്, ഒരു ഡ്രോൺ, ഒരു ലാപ്ടോപ്പ്, കുറച്ച് ഫയൽസൊക്കെ തന്നെ, അത് 2 സെറ്റ് ഫയൽസ്, ബാഗ്, ഫോൺ, എല്ലാം തന്നെ, റിസീവർ എല്ലാം തന്നെ നമ്മളിവിടെ കൊടുത്തിട്ടൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം തന്നെ ഒറിജിനലാണോ, ഇവർക്ക് വേണ്ട ആ സാധനം തന്നെയാണോ, ഇവരുടെ ഫയൽസ് ആണെന്നൊക്കെ തന്നെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ടൈമൊക്കെ തന്നെ എടുക്കുമെന്നാണ് നമ്മുടെ മിലിറ്ററി ജനറൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മിലിറ്ററി ജനറൽ പറഞ്ഞ് നമ്മളോട് എന്താ നമ്മളോട് വെയിറ്റ് ചെയ്യണം. അത് കൂടാതെ നമുക്ക് ഇന്ന് ഒരു സഹായം കൂടി മിലിറ്ററി ജനറൽ ചെയ്ത് കൊടുക്കണം. സഹായം തന്നെയല്ല, ആഞ്ഞാവിക്കൊക്കെ തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ കുറച്ച് ടെററാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മളോട് പറയും നമ്മുടെ എൽ ഡ്രൂപ്പ് ഇന്ന് സിറ്റിയിൽ എവിടെയൊക്കെയോ ഒരു ബ്ലാസ്റ്റും കാര്യം തന്നെ നടത്താൻ ശ്രമിക്കുന്നൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമ്മളോട് ആ ബ്ലാസ്റ്റ് തടയണം. ആ തടഞ്ഞില്ലെങ്കിൽ നമ്മുടെ മൈക്കിളിനെ അവർ കൊല്ലൂ എന്നാണ് പറയുന്നത്. നമ്മുടെ മൈക്കിളിനെ മിലിറ്ററി ജനറൽ കൊന്ന് കളയും എന്നാണ്. ആ ബ്ലാസ്റ്റിംഗ് കാര്യം ചെയ്ത് കഴിഞ്ഞാൽ സിറ്റിയെ നടക്കുന്ന ബ്ലാസ്റ്റ് ഉണ്ടായിട്ട് ആരൊക്കെ ആരുടെയെങ്കിലും ജീവനൊക്കെ തന്നെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മൈക്കിൾ ഇങ്ങനെ കൊല്ലും. ഇത്
ഇതിപ്പോൾ എന്ത് സീനാണ്. അവൻ എൽഡ്രൂപ്പിയെ ബ്ലാസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ മൈക്കൽ എന്ത് തെറ്റിയത്, മൈക്കൽ എൽഡ്രൂപ്പ് ചതിച്ചൊക്കെ തന്നെയാണ്. നമ്മളതൊക്കെ തന്നെ പറഞ്ഞിട്ട് മിലിറ്ററി ജനറൽ വിശ്വസിക്കുന്നൊന്നും തന്നെ ഇല്ല. അപ്പോൾ എന്താ നമുക്ക് ഇവിടുന്ന് പോവാം. ഓക്കെ, നമുക്ക് ആ ബ്ലാസ്റ്റും കാര്യം തന്നെ തടയണം. ഓക്കെ, അതിന് നമുക്ക് ആ ബ്ലാസ്റ്റ് എവിടെ നടക്കുന്നതെന്ന് അറിയണം. അതിന് നമുക്ക് ഇപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ലെസ്റ്റർ ഇവിടെ കയ്യിലാണ്, ആക്കി ലെസ്റ്റർ ഇല്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ പേജ് ഉണ്ടല്ലോ. ഓക്കെ, നമുക്ക് പേജിനെ വിളിക്കാം. ഓക്കെ, പേജിനെ വിളിച്ചപ്പോൾ പേജ് പറഞ്ഞ് പേജ് ഇതേ ഉള്ളത് നമ്മുടെ സീക്രട്ട് ബേസിലുണ്ട്, അങ്ങോട്ട് പെട്ടെന്ന് വരാനാണ്. അപ്പം പേജ് ഓൺ എന്താ പറയുക, പേജ് വർക്കും കാര്യം തന്നെ തുടങ്ങിയിട്ടുണ്ട്. ആ ബോംബും കാര്യം തന്നെ എവിടെയാണ് എൽഡ്രൂപ്പ് ബ്ലാസ്റ്റ് ചെയ്യാൻ പ്ലാനൊക്കെ തന്നെ ഇട്ടേന്ന് എങ്ങനെയെങ്കിലും തന്നെ കണ്ടുപിടിക്കാൻ, എങ്ങനെയെങ്കിലും തന്നെ കണ്ടുപിടിക്കാനാണ് പ്ലേ. നമ്മുടെ പേജിനാണെങ്കിൽ കുറേ ബന്ധങ്ങളൊക്കെ തന്നെയുണ്ട്, അതൊക്കെ തന്നെ വെച്ചിട്ട് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മുടെ വണ്ടിയാണ് ഇതട്ടോ, നമ്മൾ ഇന്നലെ മിലിട്രി ജനറൽ പിടിച്ച വണ്ടിയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇതെടുത്തിട്ട് തന്നെ പോവാം. അപ്പോൾ മിലിട്രി ജനറൽ പറഞ്ഞാൽ നമ്മളോട് ഇപ്പം പൊക്കോളാനാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ആ ബ്ലാസ്റ്റ് തടയണോ, അല്ലെങ്കിൽ നമ്മുടെ മൈക്കളെ കൊല്ലും. അപ്പോൾ നമുക്ക് എന്തായാലും ബ്ലാസ്റ്റ് തടഞ്ഞേ പറ്റത്തൊക്കെ തന്നെ ഉള്ളൂ. ഫസ്റ്റ് തന്നെ നമുക്ക് എന്തായാലും നമ്മുടെ പേജിനെ എന്തായാലും പോയി കാണണം. അത് കൂടെ നമ്മുടെ സോഫിയെ നമുക്ക് സേഫ് ആക്കണം. നമ്മുടെ സോഫിയ ഇപ്പോൾ ഉള്ളത് നമ്മുടെ പ്ലേ ബോയ് മാൻഷനിലാണ്. നമുക്ക് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് നമ്മുടെ പുതിയ മാൻഷനിലോട്ട് കൊണ്ടുപോകണം. അപ്പോൾ സോഫിയെ നമ്മൾ കണ്ടിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടൊക്കെ ഇതുണ്ട്. അപ്പോൾ ഈ മിഷൻ നമ്മുടെ ജീവൻ പോലെ നമുക്ക് നമ്മുടെ സോഫിയെ ഒന്ന് കണ്ടിട്ടൊക്കെ തന്നെ വരണം. നമ്മുടെ സോഫിയെ വൈറ്റ് മാൻഷൻ, അതായത് ഇന്നലെ നമുക്ക് പുതിയ കിട്ടിയ ആ മാൻഷൻ, അങ്ങോട്ട് നമ്മുടെ സോഫിയെ കൊണ്ട് ആക്കുമൊക്കെ തന്നെ വേണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് നേരെ നമ്മുടെ പ്ലേ ബോയ് മാൻഷനിലോട്ട് വിട്ടു പോയേക്കാം. അങ്ങനെ ഓക്കെ ഗൈസ്, നമ്മുടെ പ്ലേ ബോയ് മാൻഷനിലോട്ട് നമ്മളിങ്ങനെ ഏതാണ്ട് എത്താൻ ആയിട്ടൊക്കെ തന്നെയുണ്ട്. ഇനി കുറച്ച് ദൂരം കൂടി നമ്മുടെ പ്ലേ ബോയ് മാൻഷനിലോട്ടൊക്കെ തന്നെ പോകാനൊക്കെ തന്നെ വേണ്ടി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ സോഫിയെ നമ്മളിപ്പോൾ വിളിച്ച് നോക്കിയായിരുന്നു. സോഫിയ പ്ലേ ബോയ് മാൻഷനിൽ തന്നെയുണ്ട്. അപ്പോൾ നമ്മുടെ പുതിയ വൈറ്റ് മാൻഷൻ അങ്ങനെ അധികം പേർക്കും തന്നെ അറിയില്ല. അപ്പോൾ സോഫിയ എന്തായാലും അവിടെ സേഫ് ആയിരിക്കും. നമുക്ക് പ്രത്യേകിച്ച് ബോഡി ഗാർഡിനെ നിർത്തേണ്ട കാര്യം തന്നെ ഇല്ല. അപ്പോൾ സോഫിയ അവിടെ സേഫ് ആയിരിക്കും. കാരണം ആർക്കും തന്നെ അറിയില്ല നമ്മുടെ ആ മാൻഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആകെ ഡയമണ്ട് കാസ്റ്റിന് പോലെ അവർക്കും പിന്നെ നമുക്കും മാത്രം. ആകെ ഇനിയിപ്പോൾ സോഫിക്ക് മാത്രമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുള്ളൂ. അല്ലാണ്ട് നാലാമത് ഒരാൾക്കൊന്നും തന്നെ അറിയത്തൊന്നും തന്നെ ഇല്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഊഹിച്ച് ജസ്റ്റ് ഒന്ന് വഴി തെറ്റി. ഇപ്പോൾ എന്തായാലും ബാക്ക് ഗേറ്റിൽ കൂടെ നമ്മളിപ്പോൾ ഇനി കയറാൻ പറ്റുമെങ്കിൽ കയറാൻ പറ്റുള്ളായിരുന്നു. നമുക്ക് ഇനി ഫ്രണ്ടിൽ കൂടെ വിടാം കേട്ടോ. അപ്പോൾ എന്തായാലും ആ സൈഡിൽ കൂടെ വിടാം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുറേ ദൂരം നടക്കേണ്ടി വരും. ഇതൊരു വലിയ മാൻഷനൊക്കെ തന്നെയാണ്. ആ സൈഡിൽ നിന്ന് ഈ സൈഡിലോട്ട് നല്ല ദൂരമൊക്കെ തന്നെയാണ്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ലൈക്ക് അടിക്കുക, എല്ലാവരും തന്നെ ലൈക്ക് അടിക്കാം. അങ്ങനെ നമ്മൾ ഇത് എത്തിയിട്ടൊക്കെ തന്നെ ഉണ്ട്. എന്തായാലും ഗേറ്റ് അങ്ങ് തുറക്കട്ടെ. ഓ പൊളി പൊളി, ഗേറ്റ് അങ്ങ് തുറന്നിട്ടൊക്കെ തന്നെ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇടിക്കുകയൊക്കെ തന്നെ വേണം ഈ ഗേറ്റ് തുറക്കണമൊക്കെ തന്നെ. എൻ്റെ മോനെ, നമ്മൾ ഇടിയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നേരെ ഒന്ന് കയറിയിട്ടൊക്കെ തന്നെ ഉള്ള സീനൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ആക്സിലറേറ്റ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് കയ്യിൽ നിന്ന് വണ്ടി വിട്ട് പോയൊക്കെ തന്നെ ചെയ്തായിരുന്നു. അപ്പം നമ്മളിങ്ങനെ വണ്ടി നിർത്തിയിട്ടൊക്കെ തന്നെ സെറ്റ് ആയിട്ടൊക്കെ തന്നെ ഉള്ളൂ. നമ്മുടെ ഇത് റേഞ്ച് റോവർ ഇവിടെ കിടക്കുന്നൊക്കെ തന്നെ ഉണ്ട്. എനിക്കൊന്ന് സോഫിയ എടുത്തിട്ട് വന്നിയാന്ന് തോന്നുന്നു. എന്തായാലും ലുക്കും കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ നമ്മുടെ ഇത് സിയാൻ ഇവിടെ കിടക്കുന്നത്, സിയാൻ പിന്നെ നമ്മളന്ന് കൊണ്ട് കിട്ടിയാണ്. പിന്നെ ടോമി, നമ്മുടെ ഇവിടെ ടോമി ഉണ്ട്. ഇങ്ങനെ ഇതാരാണ് ഊർദ്ധ മനുഷ്യൻ്റെ തടഞ്ഞു നിൽക്കുന്നു. അതും അങ്ങനെ എന്താ പറയുക, അങ്ങനെ ഇവിടെ തടഞ്ഞൊക്കെ തന്നെ നിൽക്കുന്നു. എന്തായാലും നമുക്ക് നേരെ ഉള്ളിലോട്ട് കയറി ചെല്ലാം. അപ്പോൾ സോഫിയനെ കാണുന്നില്ല. അപ്പോൾ സോഫിയ എന്തായാലും നേരെ കിച്ചണിലായിരിക്കും. കാരണം ഇന്ന് രാവിലെ അല്ലേ, ഫുഡ് കഴിക്കേണ്ട ടൈമൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും കിച്ചണിൽ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ടോമി ഇതവിടെ പോയി. ടോമി ഇവിടെ തന്നെ ഇല്ല, സോഫിയനെ കാവലടിക്കാൻ നിർത്തിയിട്ട് ടോമി ഇതവിടെ പോയി. സോഫി ഇവിടെ ഉണ്ട്. എന്തായാലും നമുക്ക് സോഫിയനോട് സംസാരിക്കാം. ഈ ടോമി വെച്ചാൽ എവിടെ പോയെന്നൊക്കെ തന്നെ നമ്മുടെ സോഫിയനോട് നമുക്ക് ചോദിച്ചു നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ സോഫിയനോട് കാര്യങ്ങളൊക്കെ തന്നെ സംസാരിച്ചു. അപ്പോൾ സോഫിയ നമ്മളെ കിട്ടിപ്പിടിച്ചിട്ടൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ സോഫിയ പറഞ്ഞ ടോമി എവിടെയോ പുറത്തൊക്കെ തന്നെ പോയതാണ്. അപ്പോൾ ഇന്നലെ രാത്രി പോയതാണ്, ഇതുവരെ തിരിച്ച് വന്നിട്ടില്ല. അപ്പോൾ എവിടെ പോയിന്ന് അറിയില്ല. ടോമി നമ്മളിവിടെ കാവൽ നിർത്തിയിട്ട് ടോമി ഓക്കെ. എന്നാലും ടോമിക്കും കുറേ പേഴ്സണൽ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവും. എപ്പോൾ സോഫിയനെ കാവലിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും സോഫിയനെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് സേഫ് ആക്കാം. അപ്പോൾ ടോമിനെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ ടോമിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടോമി പറഞ്ഞു ഓക്കെ കുഴപ്പമൊന്നും തന്നെ ഇല്ല. അപ്പോൾ എങ്ങോട്ടാന്ന് പോലും ടോമി ചോദിച്ചൊന്നും തന്നെ ഇല്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ സീക്രട്ട് സ്ഥലമെന്ന് പറഞ്ഞിട്ട് പിന്നെ ടോമി ഒന്നും തന്നെ ചോദിക്കാൻ നിന്നില്ല. അപ്പോൾ നമ്മുടെ വണ്ടി നമുക്കങ്ങ് എടുത്തേക്കാം. അപ്പോൾ സോഫിയ ഒന്ന് അപ്പുറത്ത് കയറട്ടെ. ഓക്കെ, ആ സോഫിയ ഇത് ഇങ്ങോട്ട് വന്ന് ഫ്രണ്ടിലോട്ട് തന്നെ കയറില്ല, ഫ്രണ്ടിൽ കയറിയില്ല. അങ്ങനെ ഇത് ബാക്കിലാണ് അവൾ കയറിയിരിക്കുന്നത്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ബാക്കിലാണെങ്കിൽ ബാക്കിൽ. ഓക്കെ, ബാക്കിലാവുമ്പോൾ വിശാലമായിട്ട് ഇരിക്കുകയൊക്കെ തന്നെ ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് നൈസായിട്ട് വണ്ടി പുറത്തോട്ടൊക്കെ തന്നെ എടുത്ത് പോകട്ടോ. അപ്പോൾ നമ്മുടെ ഗാർഡനേഴ്സൊക്കെ തന്നെ ഇവിടെ ഫുൾ ടൈം വർക്കിംഗ് ഒക്കെ തന്നെ ചെയ്യുന്നൊക്കെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ തുറക്കട്ടെ, ഗേറ്റ് തുറക്കട്ടെ. ഓക്കെ, ഗേറ്റ് തുറന്നിട്ടുണ്ട്. അപ്പോൾ സോഫിയ ഇത് ഇപ്പുറത്താണ് ഇരിക്കുന്നതൊക്കെ തന്നെ. ഓക്കെ, അപ്പോൾ സോഫിയ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ആ പുതിയ മാൻഷനിലോട്ട് വണ്ടി അങ്ങ് വിട്ടു പോയി. ഇവിടുന്ന് എന്തായാലും അടുത്ത് തന്നെയാണ് നമ്മുടെ മൈക്കിളുടെ വീടിനടുത്താണ് ആ മാൻഷനൊക്കെ തന്നെ. നമുക്ക് എന്തായാലും പെട്ടെന്ന് അങ്ങോട്ട് പോയേക്കാം. അപ്പോൾ ഓക്കെ, നമ്മളങ്ങനെ ഏതാണ്ട് സ്ഥലത്തൊക്കെ തന്നെ എത്തിയിട്ടൊക്കെ നമ്മുടെ വൈറ്റ് മാൻഷൻ്റെ അടുത്ത് എത്തിയിട്ടൊക്കെ തന്നെ ഉള്ളത്. വൈറ്റ് മാൻഷനാണ് ഫ്രണ്ടിൽ കാണുന്നൊക്കെ തന്നെ. അപ്പോൾ സോഫിയ ആകെ എക്സൈറ്റഡ് ഒക്കെ തന്നെയാണ് മാൻഷനൊക്കെ തന്നെ കാണാൻ വേണ്ടി. സോഫിയ്ക്ക് തന്നെ നമ്മളൊരു സർപ്രൈസാണ്. പിന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും തന്നെ പറഞ്ഞിട്ടൊന്നും തന്നെ, നമുക്ക് പറ്റിയ ആപത്തൊന്നും തന്നെ സോഫിയോട് പറഞ്ഞിട്ടൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് തന്നെ നേരെ വണ്ടി ഉള്ളിലോട്ട് കയറ്റിയേക്കാട്ടോ. ഓക്കെ, ഗേറ്റ് അങ്ങ് തുറക്കട്ടെ. ഓക്കെ, ഓ നൈസായിട്ട് ഗേറ്റ് തുറന്നിട്ടൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ മുട്ടി മുട്ടിയില്ലാന്ന് വന്നപ്പോഴത്തേക്കും ഗേറ്റ് നൈസായിട്ട് തുറന്ന് കയറിയിട്ടൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡ്രൈവേ ഒക്കെ തന്നെ നൈസായിട്ടും ഈ മരമൊക്കെ തന്നെ എന്തായാലും പോളി ലുക്കിലൊക്കെ തന്നെ
കിടക്കുന്നത് തന്നെ. അപ്പോൾ നമുക്ക് തന്നെ വണ്ടി നേരെ ഉള്ളോട്ട് കയറ്റി ഇവിടെയായിട്ട് അങ്ങ് പാർക്ക് ചെയ്ത് സെറ്റ് ആക്കിയേക്കാം. പിന്നെ നമ്മുടെ വണ്ടി തൽക്കാലം നമ്മൾ ഇവിടെ അങ്ങ് പാർക്ക് ചെയ്തിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ എന്തായാലും സോഫിയെ നമുക്ക് അന്നേരം ഉള്ളിൽ കൊണ്ട് അങ്ങ് സൈറ്റിൽ ആക്കിയേക്കാം. ഓക്കെ, സോഫിയെ തന്നെ നമുക്ക് സേഫ് ആക്കിയേക്കാം. പിന്നെ നമുക്കിവിടെ ടൈം കളയാനില്ല, നമുക്ക് തന്നെ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോകണം. അപ്പോൾ സോഫിയനോട് നമുക്ക് എന്തായാലും ഇവിടെ എന്തായാലും ഇഷ്ടപ്പെട്ട് കാണും സോഫിയൊക്കെ തന്നെ. എന്തായാലും നമുക്ക് സോഫിയെ ഇവിടെ സേഫ് ആക്കിയേക്കാം ഗായ്സ്. അപ്പോൾ ഇതായിട്ട് നമ്മുടെ വൈറ്റ് മാൻഷനൊക്കെ തന്നെ സോഫിക്ക് വീടൊക്കെ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, ഇതുവരെയുള്ള മാൻഷൻസിൽ ഇതാണ് സോഫിക്ക് ഇഷ്ടപ്പെട്ടത്. നമ്മുടെ മനസ്സ് സോഫിക്ക് അറിയാട്ടോ, എനിക്ക് ഈ മാൻഷനാണ് ഏറ്റവും ഇഷ്ടം കാര്യങ്ങളൊക്കെ തന്നെ, ഭയങ്കര ഒരു മാൻഷനൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടൊക്കെ തന്നെ, ഇന്നലത്തെ വീഡിയോ നമ്മൾ ഇട്ടിട്ടൊക്കെ തന്നെ എല്ലാവരും തന്നെ കയറി ചെക്ക് ചെയ്തേക്കുക. അപ്പോൾ ഓക്കെ, നമ്മുടെ ഗാരേജിൽ നമ്മുടെ ഹിമാലയം കിടക്കുന്നതൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. കേസ് നമ്മുടെ ഹിമാലയം ഇവിടെയുണ്ട്, നമുക്കിത് അനക്കാൻ പറ്റിയില്ല. ഇത് കിട്ടിയ ശേഷം പിന്നെ നമുക്ക് ടൈം കിട്ടിയില്ല, നമ്മൾ ഭയങ്കരമായിട്ട് ബിസിയൊക്കെ തന്നെ ആയി പോയിട്ടുണ്ട്. അപ്പോൾ ഇതായിട്ട് നമ്മുടെ ഹിമാലയം കാര്യങ്ങളൊക്കെ തന്നെ മാരക വണ്ടിയല്ലേ ഗൈസ്, നമ്മൾ കയറിയൊക്കെ ഇരുന്നിട്ടൊക്കെ തന്നെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഓണാക്കിയേക്കാം കേട്ടോ. ഓക്കെ പൊളി, ഓ നൈസ്, ഇത് ഓണായി കിടക്കുമൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. ഓ പൊളി വണ്ടിയല്ലേ, ഓ സെറ്റ് വണ്ടിയൊക്കെ തന്നെ. അപ്പോൾ നമ്മുടെ ട്രവർ മച്ചാണ് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തി, ഇങ്ങനെ ചെയ്ത വണ്ടി എൻ്റെ ഗായ്സ്. അപ്പോൾ ഇത് ഓ അങ്ങനെ നമ്മൾ പേടിപ്പിച്ചത് വോൾസ് വാഗൻ ഗോൾഫ് GTI അല്ലേ എൻ്റെ മോനെ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വണ്ടി ഉള്ളിൽ കൊണ്ട വെക്കാം കേട്ടോ, സേഫായിട്ട് ഉള്ളിൽ വെച്ചേക്കാം. അപ്പോൾ ഹിമാലയം എന്നൊക്കെ തന്നെ പറയുമ്പോൾ റെയർ വണ്ടിയാണ്, അപ്പോൾ നമുക്കിത് പൊളിക്കാൻ തന്നെ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞാനിത് ഈ വണ്ടി ഇവിടെ നൈസായിട്ട് കൊണ്ട വെക്കുമൊക്കെ തന്നെയാണ്. ഓക്കെ സെറ്റ്, അപ്പോൾ ഞാനിവിടെ കൊണ്ട് നൈസായിട്ട് വെച്ചിട്ടൊക്കെ തന്നെയുണ്ട്, സെറ്റായിട്ട് വെച്ചിട്ടൊക്കെ തന്നെയുണ്ട്. ഓ ഇപ്പം മറഞ്ഞാനാ വണ്ടി, ഇപ്പോൾ ജസ്റ്റ് ഒന്ന് മറയേണ്ടൊക്കെ തന്നെയായിരുന്നു. ചെരിഞ്ഞോ വണ്ടി, ചെരിഞ്ഞോ ജസ്റ്റ് ഒന്ന്. എന്നാലും ഒന്നും കൂടെ ഒന്ന് കയറി ഒന്ന് നേരെ വെച്ചേക്കാം. ഓ സീൻ ഗായ്സ്, അപ്പോൾ നമ്മളിത് വണ്ടി ഉരുട്ടിയൊക്കെ തന്നെ ഇട്ടിട്ടുണ്ട്. ഇത് തന്നെ നേരെ നിൽക്കാത്തേ. ഓക്കെ ആ ദേ പോകുന്നു വണ്ടി. ഇവിടെ എന്തോ ഒരു പ്രശ്നം കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ, എനിക്ക് തോന്നുന്നു ഇതിൻ്റെ സ്റ്റാൻഡിൻ്റെ പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വണ്ടി ഓ നൈസായിട്ട് നമ്മളവിടെ വെച്ച് സെറ്റ് ആക്കിയിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ആ ട്രവർ കൊണ്ടുവന്ന് വണ്ടിക്ക് പോയാൽ മതിയല്ലോ. എന്തായാലും നമ്മൾ ഈ BMW നമുക്ക് എന്തായാലും ഇവിടെ സേഫായിട്ട് കയറ്റി വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മാൻഷനിലും ഒരു രണ്ട് വണ്ടിയൊക്കെ തന്നെ നമ്മൾ ഇടുകയൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ ഓക്കെ, അപ്പോൾ നമ്മുടെ ഹിമാലയം നമ്മൾ ഇടുന്നുണ്ട്, പിന്നെ ഈ വണ്ടി നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ നൈസായിട്ട് ഉള്ളിലൂടെ നമുക്ക് ഈ ഗേറ്റ് അങ്ങ് തുറന്ന് കയറ്റേക്കാം. ഓക്കെ പൊളി ഗായ്സ്, അപ്പോൾ നമ്മൾ ഗേറ്റൊക്കെ തന്നെ തുറന്ന് ഉള്ളിലോട്ട് നൈസായി കയറ്റി വെച്ചിട്ടൊക്കെ തന്നെയുണ്ട്. പൊളിയായിട്ട് നമ്മൾ കയറ്റി വെച്ചിട്ടൊക്കെ തന്നെ ഉള്ളൂ, സീനൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് എന്നാൽ നേരെ അപ്പുറത്തോട്ട് ചെല്ലാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഗേറ്റൊക്കെ തന്നെ അടക്കിയൊക്കെ തന്നെ വേണം, അത് സോഫി ഒന്ന് സെറ്റാക്കിക്കോളൂ. അപ്പോൾ നമുക്ക് തന്നെ ട്രവർ മച്ചാനോട് സംസാരിച്ച് ഈ വണ്ടി എൻ്റെ മോനെ വണ്ടി മാരകം കേട്ടോ, ഒന്നും പറയാനില്ല. നമുക്ക് ഇതിൻ്റെ പവറൊക്കെ തന്നെ കാണണം. ഓ ലൈറ്റൊക്കെ തന്നെ മാരകമാണല്ലോ. അപ്പോൾ നമുക്ക് ബാക്ക് ഒന്ന് നോക്കി നോക്കാം. ബാക്കിൽ ഒരു ചിഹ്നമൊന്നും എൻ്റെ ട്രവറിന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ എന്താണ് ഇത്, ഓ ഹാറെന്നൊക്കെ തന്നെയാണ്. അപ്പോൾ ബാക്കിലും ആറ്, ഫ്രണ്ടിലും ആറ്. അപ്പോൾ ട്രവർ മച്ചാനും കാര്യങ്ങൾ തന്നെ സംസാരിച്ചാൽ നമ്മൾ ട്രവറിനെ വിളിച്ച് തന്നെ നമുക്കൊരു സഹായത്തിന് വേണ്ടിയൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്നാലും ആ ബോംബുകളും ആ അറ്റോമിക് ബോംബുകളും ഒറ്റയ്ക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ട്രവറും കൂടെ ഉള്ളത് നമുക്കൊരു ബലമൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ട്രവറിനെയും കൂട്ടിയാണ് നേരെ നമ്മുടെ പേജിൻ്റെ അടുത്തോട്ട് പോകുന്നത്. ഓ സീനല്ല എൻ്റെ മോൻ, ഒരു രക്ഷയില്ലാത്ത വണ്ടി കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വണ്ടി. ഓ സീൻ നൈസ് വണ്ടിയും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ പേജിൻ്റെ അടുത്തോട്ട് പോകാം. അപ്പോൾ നിങ്ങളും ഈ വണ്ടീനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കയറി കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ പോളോൻ്റെ ഒക്കെ തന്നെ ഒരു വീഡിയോ തന്നെ സെക്കൻഡ് ചാനലിൽ ഞാൻ ഇട്ടിട്ടൊക്കെ തന്നെ ഉണ്ട്, ഗെയിം ടോം ചാനൽ ഇട്ടിട്ടൊക്കെ ഉണ്ട്. പോളോ ഒരു സ്വിഫ്റ്റുമായിട്ട് നമ്മളൊരു ട്രിപ്പൊക്കെ തന്നെ പോകുന്നത്, ആ വീഡിയോ ആണെങ്കിലും കണ്ടില് കയറി ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വണ്ടിയും കൊണ്ട് ട്രിപ്പൊക്കെ തന്നെ പോകണം നിങ്ങൾ കയറി പറഞ്ഞാൽ മതി, ഞാനൊരു വീഡിയോ ഒക്കെ തന്നെ സെറ്റ് ആക്കുന്നൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്തായാലും നേരെ പേജിൻ്റെ അടുത്തോട്ട് വിട്ട് പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ സെറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത് ട്രവർ മച്ചാ സൈഡിൽ ഇരിക്കുന്നൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമ്മുടെ സീക്രട്ട് ബേസിലോട്ട് നമ്മളങ്ങനെ ഏതാണ്ട് എത്താൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു മഴയും കാര്യങ്ങളൊക്കെ തന്നെ പെയ്ത് പോയിട്ടൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. അതാണ് ഇത് ഇത്രയും വെള്ളമൊക്കെ തന്നെ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അത് നോക്കണ്ട, വണ്ടി എന്തായാലും ഒന്ന് ഇപ്പോൾ എവർ കൂടുതലും തെന്നി കളിക്കും, മഴേൻ്റെ സീൻ അതാണ്. അപ്പോൾ നമ്മളിപ്പോൾ സീക്രട്ട് ബേസിലൂടെ എത്തിയിട്ടൊക്കെ തന്നെ ഉണ്ടോ, ഫുള്ള് വെള്ളമൊക്കെ തന്നെ കിടക്കുന്നൊക്കെ തന്നെ ഉണ്ട്. അതിനടിച്ചു വിട്ട് കയറട്ടോ എൻ്റെ മോനെ. അപ്പോൾ നമ്മുടെ വണ്ടികളൊക്കെ തന്നെ ലുക്കായിട്ടൊക്കെ തന്നെ ഇവിടെ കിടക്കുന്നൊക്കെ തന്നെയുണ്ട്. ഓക്കെ, ഇത് റൂബിക്കോണവിടെ കിടക്കുന്നു, പിന്നെ ഇത് BMW ഉണ്ട്, പിന്നെ ഇത് സിയാൻ ഇവിടെ എത്തിച്ചോ. ഓക്കെ സിയാൻ ഇവിടെ എത്തിച്ചോട്ടോ. ഓക്കെ, ഇത് ഓടി ഇവിടെ ഉണ്ട്, പിന്നെ ഇത് ഇവിടെ ഒരു വണ്ടി, ഇത് ഡോഡ്ജിൻ്റെ ഒരു ചാർജറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ ഈ വണ്ടി ഇവിടെ കിടക്കട്ടെ. ഓക്കെ, ഈ വണ്ടി നമ്മൾ ഇവിടെ അങ്ങ് പാർക്ക് ചെയ്ത് സെറ്റ് ആക്കിയിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഗേറ്റും അങ്ങ് അടച്ചേക്കാം, ഗേറ്റ് അല്ല ഗൈസ്. അപ്പോൾ നമ്മളിത് ഡോറും അങ്ങ് അടച്ചേക്കാം. ഇപ്പോൾ ഫ്രണ്ട് ഡോറ് നമ്മൾ അങ്ങ് അടച്ചിട്ടില്ല, അപ്പോൾ ഫ്രണ്ട് ഡോർ അങ്ങ് അടച്ച് സെറ്റ് ആക്കിയിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നേരെ ഉള്ളിലോട്ട് കയറി ചെല്ലാം. ഓക്കെ, നമ്മുടെ വണ്ടികൾ നമ്മുടെ രണ്ട് ബൈക്ക് ഇവിടെ കിടക്കുന്നുണ്ട്, നിഞ്ച കിടപ്പുണ്ട്, പിന്നെ ഇതേ നമ്മുടെ ഡ്യൂക്ക് സൂപ്പർ ഡ്യൂക്കും കിടക്കുന്നൊക്കെ തന്നെയുണ്ട്. ഓ പേജ് ഉള്ളിൽ പേജ് ട്രാക്കിംഗ് കാര്യം തന്നെ തുടങ്ങിയിട്ടൊക്കെ തന്നെയുണ്ട്. പേജിൻ്റെ വർക്കിംഗ് ഒക്കെ തന്നെയാണ്. നമുക്ക് തന്നെ പേജിനോട് കാര്യങ്ങളൊക്കെ തന്നെ സംസാരിച്ച് പേജിൻ്റെ
ഫൈൻഡിങ്സും കാര്യം തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പോൾ ഓക്കെ, നമ്മുടെ ഐഫോണിലോട്ട് ഇതേ പേജ് കുറച്ച് ലൊക്കേഷൻസ് അയച്ചിട്ടൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഒരു ലൊക്കേഷനിൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒരു അൺയൂഷ്വൽ ആക്ടിവിറ്റി ഒക്കെ തന്നെ, അവിടെ കുറച്ച് ട്രക്സും വലിയ വലിയ വണ്ടികളൊക്കെ തന്നെ വന്ന് പോകുന്നൊക്കെ തന്നെയുണ്ട്. കുറേ ആൾക്കാരെയൊക്കെ തന്നെ സി സി ടി വി ഒക്കെ തന്നെ ചെക്ക് ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ടെന്നാണ് പേജ് പറഞ്ഞത്. അപ്പോൾ സിറ്റിന് നടുക്കുന്ന ഒരു സ്ഥലത്തൊക്കെ തന്നെയാണ്. അപ്പം നമ്മുടെ ഉദ്ദേശിച്ച സ്ഥലം അത് തന്നെ ആവാനാണ് കൂടുതൽ ചാൻസ് ആണ് പേജ് പറയുന്നത്. കാരണം അൺയൂഷ്വൽ ആക്ടിവിറ്റീസ് കാരണം ഇവിടെയൊക്കെ തന്നെ പതിവില്ലാതെ കുറേ ആൾക്കാരൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ലൊക്കേഷൻ നമ്മുടെ ഫോണിലോട്ട് അയച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ അങ്ങോട്ട് പോയി നോക്കാം, കുറേ ഫോട്ടോസൊക്കെ തന്നെ അയച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ഏതാണ്ട് പേരൊക്കെ തന്നെ പറയുന്ന കാര്യമൊക്കെ തന്നെയാണ്. അപ്പോൾ അതേ സിറ്റിയിൽ നടക്കൊരു സ്ഥലത്തോട്ടൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ഈ പറഞ്ഞ സത്യമാണ്, അവിടെ തന്നെയാണ് അറ്റോമി ബോംബ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, നമുക്ക് നോക്കണം. അതെന്തായാലും നമുക്ക് ഡിഫ്യൂസ് ചെയ്യണം, അത് നമ്മുടെ സിറ്റിയിൽ പൊട്ടിത്തെറിക്കി നമ്മൾ സമ്മതിക്കരുത്. അപ്പോൾ അത് സിറ്റിയിൽ വെച്ചെങ്ങാനും ബ്ലാസ്റ്റ് ആയി കഴിഞ്ഞാൽ കുറേ പേരുടെ ജീവന് പോകാം. അപ്പോൾ നമ്മുടെ മിലിട്ടറി ജനറൽ പറഞ്ഞിരിക്കുന്നത് സിറ്റിയിൽ ഇങ്ങനെ വെച്ച് ബ്ലാസ്റ്റ് ആയിട്ട് ആരും തന്നെ മരിച്ചാൽ നമ്മുടെ മൈക്കുകൾ കൊല്ലൂ എന്നാണ്. ഇതിപ്പോൾ ഫുള്ളായിട്ട് പണിയാണ്. അപ്പോൾ നമ്മളെന്തായാലും വെയിറ്റ് ചെയ്യുന്നില്ല, നമ്മളെന്തായാലും പേജ് തന്നെ ലൊക്കേഷനിലോട്ട് പെട്ടെന്ന് വിട്ട് പോവുക തന്നെയാണ്. അപ്പോൾ ഇവിടെ സിറ്റിൻ്റെ നടുക്കൊരു സ്ഥലമാണ്, ഒരു സിനിമ തിയേറ്ററിൻ്റെ ഒക്കെ തന്നെ അടുത്തൊരു സ്ഥലമാണ്. അപ്പോൾ സിനിമ തിയേറ്റർ എന്നൊക്കെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഫേമസ് ആൾക്കാരും പിന്നെ വലിയ സെലിബ്രിറ്റീസും വി ഐ പീസ് ഒക്കെ തന്നെ വരുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്നെങ്കിലും ബ്ലാസ്റ്റ് ഒക്കെ അത് വലിയൊരു ഇഷ്യൂ ആയിട്ട് തന്നെ തീരും. അത് തന്നെയാണ് നമ്മുടെ എൽഡ്രൂവിൻ്റെ ഉദ്ദേശം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ലൊക്കേഷനിലോട്ട് പോവാം. അപ്പോൾ ഓക്കെ, നമ്മളപ്പോൾ ഏതാണ്ട് സ്ഥലമൊക്കെ തന്നെ എത്താൻ ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ എവിടെയാണ് ആ സ്ഥലമൊക്കെ തന്നെ നമുക്ക് മാർക്ക് ചെയ്തനുസരിച്ച് ഇവിടെ എവിടെയാണ് സ്ഥലമൊക്കെ തന്നെ. ഓ, നമ്മൾ വഴി മാറിപ്പോയി. ഓക്കെ, ഓരോ വണ്ടികൾ ഇത് പോളോ പോലെ തന്നെ ഒരു വണ്ടിയാണല്ലോ. ഓ, ജസ്റ്റ് ഒരു വ്യത്യാസമൊക്കെ തന്നെയുണ്ട്. നമുക്ക് നേരെ വിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ കേട്ടോ സിനിമ തിയേറ്ററും കാര്യങ്ങളൊക്കെ തന്നെ, നമ്മുടെ പേജ് പറഞ്ഞ സിനിമ തിയേറ്ററും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ റൈറ്റ് സൈഡിലൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഏതാണ്ട് ആ തിയേറ്ററിൻ്റെ അടുത്തൊക്കെ തന്നെയാണ് എത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഇവിടെ ആൾക്കാരും കാര്യം തന്നെ കുറവാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് നമ്മുടെ ലൊക്കേഷനൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എവിടെയോ ആണ് അവരെ കണ്ട് ആ ഇല്ലീഗൽ ആക്ടിവിറ്റി ഒക്കെ തന്നെ സ്പോട്ട് ചെയ്തതെന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അൺയൂഷ്വൽ ആക്ടിവിറ്റി. അപ്പോൾ ഇവിടെ കുറേ പേരൊക്കെ തന്നെ കാണുന്നു. നമുക്ക് നൈസായിട്ട് അങ്ങോട്ട് വണ്ടിയും കയറ്റി നോക്കിയേക്കാം, കാരണം ഇതൊരു പബ്ലിക് പ്ലേസ് ഒക്കെ തന്നെയാണ്. ഓക്കെ, എൻ്റെ മോനെ, അപ്പോൾ ഇത് എൽഡ്രൂബിയൻ ഗാർഡ്സ് ഒക്കെ തന്നെയാണ്. അപ്പോൾ പേജ് പറഞ്ഞ പോലെ ആ മിലിട്ടറി ജനറലൊക്കെ തന്നെ പറഞ്ഞ പോലെ ഇവിടെ തന്നെയാണ് തോന്നുന്ന സ്ഥലമൊക്കെ തന്നെ. നമുക്ക് നൈസായിട്ട് വണ്ടി അങ്ങോട്ട് എടുത്തു നോക്കി നോക്കാം. എൻ്റെ മോനെ, അപ്പോൾ ഇവിടെയൊക്കെ തന്നെ കുറേ ആൾക്കാരും കാര്യങ്ങളൊക്കെ തന്നെ. അവന്മാർ നമ്മളെ മനസ്സിലാക്കി എന്തായാലും പൊട്ടിക്കുന്ന ഉറപ്പാണ്. നമ്മൾ അവന്മാരുടെ ഇടത്തോട്ട് ഇടിച്ചങ്ങ് വണ്ടി ഉള്ളിലൂടെ അങ്ങ് കയറ്റുകയാണ് ചെയ്തത്. ഗായ്സ്, അപ്പോൾ ഇതേ ഇവിടെ തന്നെയാണോ സ്ഥലം? അപ്പോൾ നമുക്ക് തന്നെ ഇവിടെ നിന്ന് അറ്റോമിക് ബോംബ് കണ്ടുപിടിക്കണം. നമുക്ക് എന്തൊക്കെ പൊട്ടിത്തരം കാര്യം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ നമ്മുടെ വണ്ടി തൽക്കാൻ നമുക്ക് ഇവിടെ അങ്ങ് നിർത്തിയേക്കാം. ഓക്കെ, എന്നിട്ട് എന്തായാലും ഇവന്മാരോട് കാര്യങ്ങൾ എന്തായാലും ചോദിച്ച് നോക്കാം. ഇവന്മാർ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും പൊട്ടിക്കും. ഓക്കെ, ഇവിടെ തന്നെ കുറേ ആൾക്കാരൊക്കെ തന്നെയാണ്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യണ്ട. നമുക്കപ്പോൾ ഗണ്ണെടുത്ത് നമുക്ക് തന്നെ അങ്ങ് പൊട്ടിച്ച് തുടങ്ങാം. അവന്മാർക്ക് ആ ചാൻസ് കൊടുക്കണ്ട. അപ്പോൾ നമ്മൾ ഗണ്ണ് എടുത്തിട്ടുണ്ട്. ഓക്കെ, പൊട്ടിച്ച് കൊടുക്കുക. എൻ്റെ അമ്മയും ഇത് ഇഷ്ടം പോലെ പേരൊക്കെ തന്നെ ഉണ്ട്. ഓ, ഇത് സീനാട്ടോ. എല്ലാ ഭാഗത്തും തന്നെ അതിൻ്റെ മണ്ടയിലൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഡ്രൈവറും എല്ലാം തന്നെ കൊടുക്കുന്നൊക്കെ തന്നെ ഉണ്ട്. ഓ, സീനാക്കി അടിക്കുന്നൊക്കെ തന്നെ ഉണ്ട്. പുതിയ കുറേ പേരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, കൊടുത്തിടാം കൊടുത്തിടാന്ന് പറഞ്ഞാൽ നൈസായിട്ട് എല്ലാം തന്നെ. ഓ, എൻ്റെ മോൻ, ഈ ഒരു വലിയ ക്രെയിനൊക്കെയാണല്ലോ ഈ കിടക്കുന്നൊക്കെ തന്നെ. ഇതിപ്പോൾ എവിടെ കവർ എടുക്കുമെന്നൊരു പിടുത്തില്ല. നമ്മുടെ വണ്ടീൻ്റെ ബാക്കിൽ തന്നെ കവർ എടുക്കേണ്ട വരും. കാരണം അവിടെയൊക്കെ തന്നെ കുറേ പേരൊക്കെ തന്നെയാണ്. നമുക്ക് തന്നെ അടിച്ച് കൊടുത്തേക്കാം, എല്ലാം തന്നെ അടിച്ച് കൊടുത്തേക്കാം. പുതിയ ഒരുത്തിനെ ഇവിടെ അഡ്വാൻസ് ചെയ്ത് വരുന്നു. അവനെ നോക്കി അങ്ങ് അടിച്ച് തീർക്കാം. ഓ, കൊടുക്കട്ടെ, അവൻ്റെ തലക്കിട്ട് തന്നെ കൊടുത്തിടാം. ഓ, നൈസ്, അവൻ അടിച്ചിട്ടത് തന്നെ. നമുക്ക് അവിടെ നിന്ന് വെടി വരുന്നുണ്ടോ? ഇത് ഇവിടെ നിന്നൊക്കെയാണ് വെടി വരുന്നതെന്നൊരു പിടുത്തവും തന്നെയില്ല. നമ്മൾ എല്ലാം തന്നെ അടിച്ച് കൊടുക്കുകയൊക്കെ തന്നെയാണ്. ഓ, ഇത് ഇഷ്ടം പോലെ പേരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗണ്ണ് മാറ്റണം. ഓ, ഈ സീൻ കാഴ്ച നമ്മുടെ അടുത്ത് ഒരു ഓ ടോമി ഗണ്ണും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. ഇതൊരു മെഷീൻ ഗണ്ണൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതും കൊണ്ട് അടിച്ച് കൊടുക്കുക, എല്ലാം തന്നെ അടിച്ച് കൊടുക്കുക. അവിടെയൊക്കെ തന്നെ കുറേ പേര് ട്രവറിൻ്റെ അടുത്തൊരു പിസ്റ്റലൊക്കെ തന്നെയാണ്. അപ്പോൾ പിസ്റ്റലും കൊണ്ടാണ് ട്രവർ അടിക്കുന്നത്. അപ്പോൾ ട്രവറിൻ്റെ അടുത്ത് വേറൊരു ഗണ്ണും കൂടി ഉണ്ട്. നമുക്ക് നല്ല അഡ്വാൻസ് ചെയ്ത് കയറാം. ഓ, കീറി അടിക്കാട്ടോ. ഓ, ഡേ, അവനെയൊക്കെ തന്നെ കൊടുക്കുക. ഓ, അടിച്ച് താഴെ ഇട്ടിട്ടൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ അഡ്വാൻസ് ചെയ്ത് നമ്മൾ രണ്ടും കളിപ്പിച്ച് അങ്ങോട്ട് കയറുമൊക്കെ തന്നെയാണ്. ഇവിടെ ഉള്ളതിന് എൻ്റെ മോനെ എത്ര പേരാണ് നമ്മൾ കൊന്ന്. ഓ, ദേദി, ഓരോരുത്തമ്മ ഇതിലേ വരുന്നു. ഓ, ഇവിടെയൊക്കെ തന്നെ ആൾക്കാരുണ്ട്. അവനെ അങ്ങ് അടിച്ച് കൊടുക്കുക, ഇങ്ങോട്ട് അടിക്കാൻ സമ്മതിക്കരുത്. ഓ, സീൻ നമ്മുടെ ഗണ്ണൊക്കെ തന്നെ റീലോഡൊക്കെ തന്നെ ആയിട്ടൊക്കെ തന്നെ ഉണ്ട്. അടിച്ച് തീർത്ത് കൂടുതലൊക്കെ തന്നെ ഉണ്ട്. ഇവൻ ചത്തില്ല, അവനെ തീർത്ത് കൂടുതലുണ്ട്. അപ്പോൾ ഇത് ഇവിടെ നിന്നാണ് അടുത്ത വെടി വരുന്നതെന്നാണ്. ആരാണ് നമ്മൾ വെടി വെക്കുന്നത്? ഓ, അവിടെയൊക്കെ തന്നെ ആൾക്കാർ ഓടി വന്നുകൊണ്ടിരിക്കുന്നൊക്കെ തന്നെ ഉണ്ട്. എല്ലാം തന്നെ അടിച്ചിട. അപ്പോൾ നമ്മുടെ ഗണ്ണങ്ങ് മാറ്റിയേക്കാം. ഇനിയിപ്പോൾ ഷോട്ട് ഗൺ എടുത്തേക്കാം. ഓ, പോലീസ് ഷോട്ട് ഗൺ എടുത്തിട്ട് എല്ലാം തന്നെ. ഇവൻ ചത്തില്ലേ. ഈവൻ നമ്മുടെ സിറ്റി, നമ്മുടെ ലോസാൻഡോ സിറ്റി, നമ്മൾ ജനിച്ചു വന്ന സിറ്റിയിൽ അറ്റോമിക് ബോംബ് ഇടാൻ നോക്കുന്നു. ടെററിസം നമ്മളങ്ങനെ വെച്ച് പുറപ്പിക്കില്ല. എല്ലാം തന്നെ അടിച്ച് താഴെയിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും തന്നെ തീർന്നു എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ ബോംബ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ കുറേ വണ്ടികളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതങ്ങ് തുറക്കാം. ഓക്കെ, സെറ്റ്. അപ്പോൾ ഇത് തുറന്ന് ഇതിൻ്റെ ഉള്ളിൽ ആരും നമ്മൾ വെട്ടി വെക്കുന്നൊക്കെ തന്നെയുണ്ട്. ആരാണത്? ഓ, ഇവനാണ്. ഇവൻ ചത്തില്ലേ. ഓ, അവനാണ് അടിച്ച് താഴെയിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വണ്ടി കിടക്കുന്നു.
ഇതിൻ്റെ ഡോർ അങ്ങ് തുറക്കട്ടെ. ഓക്കെ പൊളി. ഓ ഇതിൻ്റെ അകത്തും ഇല്ല, ഇതൊക്കെ ഇതിനെ കാലിയാണല്ലോ. അപ്പോൾ നമുക്ക് കിട്ടിയ ഇൻഫോർമേഷൻ റോങ് ആണോ? ഓക്കെ അപ്പോൾ ഇതങ്ങ് തുറന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്തും ഇല്ല, ഇതിപ്പോൾ എവിടെ പോയി? അപ്പോൾ ഇതും തുറന്ന് നോക്കി. ഇവിടെയൊക്കെ തന്നെ കുറേ വണ്ടികളൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ലോറികളൊക്കെ തന്നെയുണ്ട്. അപ്പോൾ മിക്കവാറും ആ മൂലയ്ക്കാവാനാണ് സാധ്യത. ഇവിടെ രണ്ട് ലോറി കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതങ്ങ് തുറന്ന് നോക്കട്ടെ ഇതിൻ്റെ അകത്തുണ്ടോയെന്ന്. ഓക്കെ ഇപ്പോൾ ഇതിൻ്റെ അകത്തും ഇല്ല. അപ്പോൾ ഇതങ്ങ് തുറന്ന് നോക്കി, ഇതിൻ്റെ അകത്തെങ്കിലും ഉണ്ടാവണേ. ഓ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഡോർ അങ്ങ് തുറന്നിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തും ഇല്ല. അയ്യോ സീൻ. അപ്പോൾ നമുക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഓക്കെ അപ്പോൾ നമ്മൾ ഒറ്റ വണ്ടി വിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടിയിലുണ്ടോ എന്ന് നമുക്ക് നോക്കണ്ട. ഇതൊക്കെ തന്നെ എന്തോ പുകഞ്ഞിരിക്കുന്നത്. ഓക്കെ അപ്പോൾ മിക്കവാറും ഈ വണ്ടിയിലുണ്ടാവാൻ സാധ്യത. നമുക്ക് കയറി നോക്കാം. എൻ്റെ മോനെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെയാണ് കേട്ടോ നമ്മളങ്ങനെ അവസാനം അറ്റോമിക് ബോംബൊക്കെ തന്നെ കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്കിതിപ്പോൾ സേഫായിട്ട് സിറ്റിൻ്റെ പുറത്തോട്ട് കൊണ്ടുപോകണം. ഇവിടെ ക്രീൻസും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഇവിടുത്തെ കുറേ വണ്ടികളൊക്കെ തന്നെ ഇവിടെ കിടക്കുന്നുണ്ട്. എല്ലാത്തിനും നമ്മളങ്ങ് ബോംബ് സെറ്റ് ചെയ്യുകയൊക്കെ തന്നെയാണ്. ഓ അങ്ങനെ വേണ്ട, നമുക്ക് ബോംബ് സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇത് പൊട്ടാൻ പാടൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ നമ്മൾ ഡ്രൈവറിനോട് എന്തായാലും നമ്മൾ ഈ പോളോ എടുത്ത് ഫോളോ ചെയ്യാൻ പറഞ്ഞേക്കാം. അപ്പോൾ നമ്മൾ അതിനകത്ത് ടൈമർ നോക്കിയായിരുന്നു. അപ്പോൾ ടൈമർ നോക്കിയപ്പോൾ ഏതാണ്ട് ഒരു മണിക്കൂറൊക്കെ തന്നെ ടൈമുണ്ട് ഡിറ്റോണേറ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ആളൊന്നും ഇല്ലാത്ത സ്ഥലത്തോട് വേണം ഇത് കൊണ്ടുപോകാനൊക്കെ തന്നെ വേണ്ടി. അപ്പോൾ ഇവിടുന്ന് സിറ്റിൽ നിന്നൊക്കെ തന്നെ നല്ല ദൂരമൊക്കെ തന്നെ മാറണം. അതിന് മുമ്പ് നമുക്ക് എന്തായാലും ഇവിടെയുള്ള എല്ലാ വണ്ടിയിലും അങ്ങ് ബോംബൊക്കെ തന്നെ വെച്ച് ഇതൊക്കെ തന്നെ അങ്ങ് പൊളിക്കാനുള്ള പരിപാടി ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ അറ്റോമിക് ബോംബ് ഇവിടുന്ന് മാറ്റി വെക്കണം, അല്ലെങ്കിൽ അതങ്ങ് പൊട്ടി തെറിച്ച് കഴിഞ്ഞാൽ വലിയ സീനൊക്കെ തന്നെ ആവും. അപ്പോൾ ഈ വണ്ടികളൊന്നും തന്നെ ബാക്കി വേണ്ട. കാരണം നമ്മുടെ മിലിറ്ററി ജനറൽ പറഞ്ഞിട്ടൊക്കെ തന്നെ ഉണ്ടായിരുന്നു ആർക്കും എന്താ അവിടെ സംഭവിച്ചതെന്ന് മനസ്സിലാവരുത്. അതിന് തന്നെ എന്തായാലും ഇവരുടെ ബോഡിയൊക്കെ തന്നെ പൊട്ടി ചെതറി കഴിഞ്ഞാലും എല്ലാം നടക്കൊക്കെ തന്നെ ഉള്ളൂ. ഓക്കെ അപ്പോൾ ഇവിടെ എന്തോ രണ്ട് വണ്ടിയൊക്കെ തന്നെ പൊട്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും തന്നെ നമ്മൾ ബോംബൊക്കെ തന്നെ വെച്ച് സെറ്റ് ആക്കിയിട്ടൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഈ വണ്ടി അങ്ങ് എടുത്തേക്കാം. ഓക്കെ ഈ വണ്ടി എടുത്ത് നമുക്ക് എന്തായാലും പുറത്തോട് കൊണ്ടേക്കാം. നമ്മുടെ ഡ്രൈവറിനോട് നമ്മുടെ ആ ഗോൾഫ് എടുത്തിട്ട് വരാൻ പറഞ്ഞേക്കാം. ഓക്കെ പോലെ അപ്പോൾ നമ്മൾ വണ്ടി നൈസായിട്ട് എടുത്തിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡോർ നമുക്ക് ഇതിൻ്റെ ഡോർ ജസ്റ്റ് ഒന്ന് വീണ് പോയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതൊക്കെ തന്നെ പിടിപ്പിച്ച് സെറ്റ് ആക്കണം. അപ്പോൾ വണ്ടി ആദ്യം സേഫാക്കി ഇങ്ങോട്ട് മാറ്റി നിർത്താട്ടോ. അപ്പോൾ ഏതാണ്ട് ഈ സൈഡിലോട്ടൊക്കെ തന്നെയാണ് നൈസ്. അപ്പോൾ നമ്മളെന്തായാലും വണ്ടി ഇങ്ങോട്ട് സേഫ് ആക്കിയിട്ടൊക്കെ തന്നെയുണ്ട്. അങ്ങനെ നമ്മൾ രണ്ട് വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടൊക്കെ തന്നെ ആ വണ്ടിയുടെ ഡോറൊക്കെ തന്നെ പിടിപ്പിച്ച് അടച്ചിട്ടൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഡ്രൈവർ വെച്ച് അവിടെ ബാക്കി കാര്യങ്ങളൊന്നും തന്നെ സെറ്റ് ചെയ്ത് ഇങ്ങോട്ട് വരുന്നൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ 1, 2, 3 അങ്ങ് ഡിറ്റോണേറ്റ് ചെയ്ത് സെറ്റ് ആക്കിയാലോ. ഓക്കെ ഡ്രൈവറും വണ്ടി കയറട്ടെ. ഓ പോളി ഗായ്സ്, നമ്മൾ ഫുള്ളായിട്ട് ഡിറ്റോണേറ്റ് ചെയ്തിരിക്കാൻ. എൻ്റെ മോനെ സീൻ, നമ്മുടെ നെഞ്ചത്തോട്ടാണ് ആ വണ്ടി വന്നത്. അപ്പോൾ സീനും തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വണ്ടി എടുക്കാം. നമ്മൾ ഡ്രൈവർ എന്തായാലും ആ ഗോൾഫ് ജി ടി എടുത്തിട്ട് നമ്മുടെ പുറകെ ഫോളോ ചെയ്തോളൂ. അപ്പോൾ സിറ്റീൻ്റെ പുറത്തോട്ട് പെട്ടെന്ന് തന്നെ കൊണ്ടുപോകണം. അപ്പോൾ എന്തായാലും ഈ പൊട്ടിത്തെറി കേട്ട് ഇനി കുറേ ആൾക്കാർ വരാൻ സാധ്യതയൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഡ്രൈവറുടെ വണ്ടി എടുത്ത് പുറകെ നമ്മൾ ഫോളോ ചെയ്യുന്നൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ സാൻഡി ഷോ സൈഡിലോട്ട് വരാം. ഓക്കെ സാൻഡി ഷോ സൈഡിൽ അവിടെ ഒരു പ്ലേസും കാര്യങ്ങളും തന്നെ ഒരു സ്പോട്ടൊക്കെ ഉണ്ട്. അങ്ങോട്ട് കൊണ്ടുപോകാനാണ് നമ്മുടെ പേജ് പറഞ്ഞിരിക്കുന്നത്. അവിടെ എന്താ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു പോർട്ട് കൊടുത്ത സ്ഥലമൊക്കെ ഉണ്ട്. അവിടെ അധികം ആൾക്കാരൊക്കെ തന്നെ വരാത്ത സ്ഥലമാണ്. അവിടെ ഇപ്പോൾ സീൻ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇത് സീലിട്ട് നമുക്ക് ഡിറ്റോണേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് എന്തായാലും ഈ എന്താ പറയുക, നമ്മൾ സിറ്റിനെ സേഫ് ആക്കുക, ആരുടെ ജീവനും പോകത്തൊന്നും തന്നെയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ സാൻഡി ഷോ സൈഡിലോട്ട് വിട്ട് പോയേക്കാം. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഏതാണ്ട് ലൊക്കേഷൻ എത്താൻ ആയിട്ടൊക്കെ തന്നെ ഉണ്ട്. ഇനി കുറച്ച് ദൂരം കൂടി ഉള്ളൂ. അപ്പോൾ ഇതിനെ പോയി കഴിഞ്ഞാൽ ഒരു പോർട്ടൊക്കെ നിങ്ങൾക്ക് അറിയാലോ സ്ഥലം. അപ്പോൾ ആ സ്ഥലത്തോടെ നമ്മൾ പോകുന്നത്. അവിടെ ആകുമ്പോൾ ആരും തന്നെ ഉണ്ടാവില്ല. ഒരു എൻഡൊക്കെ തന്നെ റോഡിൻ്റെ എൻഡൊക്കെ തന്നെയാണ്. അപ്പോൾ അവിടെയാണ് നമ്മളിത് കൊണ്ടുപോയി പൊട്ടിക്കാനൊക്കെ തന്നെ പോകുന്നത്. അവിടെ നിന്ന് എന്തായാലും പൊട്ടിച്ച് സെറ്റാക്കി കഴിഞ്ഞാൽ ഒരാൾക്കും തന്നെ ഒരു ആപത്തും കാര്യം തന്നെ വരില്ല. സിറ്റിയിൽ ഒരാൾക്കും തന്നെ ഒരാപത്തും കാര്യങ്ങളും തന്നെ വരുത്തവും തന്നെയില്ല. അപ്പോൾ നമ്മൾ നൈസായിട്ട് വണ്ടി അങ്ങോട്ട് വിടുവാണ്. ഓ ഡ്രൈവർ വെച്ചാൽ അങ്ങോട്ട് തെന്നിപ്പോയി. കാരണം വൻ മഴ ഇടിവെട്ടൊക്കെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഓ ടൈം ഒരു ഇരുട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ എൻ്റെ ഗായ്സ്. അപ്പോൾ വന്നൊരു ഇടിവെട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ ഉള്ളതൊക്കെ തന്നെ. അപ്പോൾ നമ്മുടെ ക്യാബിൻ ഇവിടെ ലെഫ്റ്റ് കാണുന്നൊക്കെ തന്നെ ഉണ്ട്. അതൊക്കെ തന്നെ അവിടെയുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇന്ന് അവിടെ സ്റ്റേയും കാര്യം തന്നെ അടിക്കാനൊക്കെ തന്നെ പറ്റും. അപ്പോൾ നമ്മുടെ ക്യാബിനാണ് കേട്ടോ ഈ ലെഫ്റ്റ് കാണുന്നൊക്കെ തന്നെ. ഇവിടെയൊക്കെ ഒരു രക്ഷയില്ലാത്ത മഴയാണല്ലോ. ഓ ഡ്രൈവർ എന്തായാലും പയ്യെ വരട്ടെ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വണ്ടി കൊണ്ടുപോയി. എന്തായാലും ഇതിൻ്റെ അകത്ത് അറ്റോമിക് ബോംബ് പൊട്ടാൻ വേണ്ടി ഇനി ഏതാണ്ട് 36 മിനിറ്റ്സും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏതാണ്ട് നേരത്തെ തന്നെയാണ്. നമ്മളിപ്പോൾ നമുക്ക് ഇനിയും ടൈമുണ്ട്, നമുക്ക് ഇനിയും ഇഷ്ടംപോലെ ടൈമുണ്ട്. പക്ഷേ നമ്മളെന്തായാലും നമ്മുടെ പേജ് പറഞ്ഞിരിക്കുന്ന ഈ വണ്ടിയിലെ ബോംബ് എന്തായാലും ഒറ്റയ്ക്ക് ഡിറ്റോണേറ്റ് ചെയ്യാൻ സമ്മതിക്കേണ്ട. നമ്മളോട് തന്നെ ഡിറ്റോണേറ്റ് ചെയ്ത് പൊട്ടിച്ച് കളയാനാണ്. എന്തായാലും ഇനി പാരുടെയും കളി അറ്റോമിക് ബോംബ് കിട്ടാൻ പാടില്ല. എന്തായാലും ഇത് ഇപ്പോൾ നമ്മുടെ സിറ്റിക്കൊക്കെ തന്നെ ഒരു എന്താ പറയുക, സിറ്റിക്കൊക്കെ തന്നെ ഒരു ആപത്തൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളോടത് പൊട്ടിച്ച് തീർക്കാൻ തന്നെയാണ് പറയുന്നത്. ഓക്കെ ഡ്രൈവർ വെച്ചാൽ നമ്മുടെ ബാക്കിൽ കൊണ്ട് ഇടിച്ചോ.
ഓ ഡ്രൈവർ മച്ചാനും ഇടിക്കരുത്. ഓഹ് എൻ്റെ മോനെ, അവിടെ നിന്നൊരു വണ്ടി വരുന്നുണ്ട്, എല്ലാവരും തന്നെ നൈസായിട്ട് പൊക്കോട്ടെ. ഓക്കെ, അപ്പം ഡ്രൈവർ മച്ചാൻ തന്നെ നൈസായിട്ട് ബാക്കിൽ വരുന്നൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതാണ് ലൊക്കേഷനൊക്കെ തന്നെ എത്തിയിട്ടൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഡ്രൈവറിനോടൊപ്പം വണ്ടി ഇവിടെ നിർത്തിക്കോളാം പറയാം. അപ്പോൾ ഓക്കെ, നമ്മൾ ഇതിൻ്റെ ടൈമറും കാര്യം തന്നെ സെറ്റൊക്കെ തന്നെ ചെയ്തിട്ടൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഡ്രൈവർ നമ്മളിവിടെ നിർത്തിച്ചിട്ടൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഡ്രൈവർ അവിടെ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വണ്ടി നേരെ താഴത്തോട് കൊണ്ടുപോയി ആ ഭാഗത്തോട് കൊണ്ടുപോയി അങ്ങ് ഇറക്കാട്ടോ. എന്തായാലും വെള്ളത്തിൽ വീണാലും ഈ അറ്റോമിക് ബോംബിന് ഒരു കുഴപ്പം പറ്റുന്നൊന്നുമില്ല. കാരണം ഇതിൻ്റെ പൊട്ടിത്തെറി ആകാത്തതിന് ഒരു കുഴപ്പം കാര്യം തന്നെ പറ്റുന്നില്ല. ഇതിപ്പോൾ ഈ ഭാഗത്ത് എത്ര സ്ഥലങ്ങളൊക്കെ തന്നെ പൊളിക്കുമെന്നൊരു പിടുത്തമില്ല. അപ്പോൾ നമ്മൾ നേരെ കൊണ്ടുപോയി വെള്ളത്തിലൂടെ അത് ചാടിച്ചിട്ടൊക്കെ തന്നെ സെറ്റായിട്ട് ഇത് വെള്ളത്തിലൂടെ അങ്ങ് ചാടിച്ചിട്ടൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഏതാണ്ട് ജസ്റ്റ് ഒന്ന് സ്റ്റക്കൊക്കെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് കുറച്ചും കൂടെ ഓ സെറ്റ് കഴിച്ചപ്പോൾ നമ്മൾ ഏതാണ്ട് വെള്ളത്തിലൂടെയൊക്കെ തന്നെ ചാടിച്ച് സെറ്റായിട്ടൊക്കെ തന്നെ ഉണ്ട്. ഇനി നമുക്ക് നേരെ തിരിച്ച് കയറാനായിട്ട് നമുക്ക് കുറച്ച് ദൂരെ നിന്ന് വേണമെങ്കിൽ പൊട്ടിക്കാനൊക്കെ തന്നെ വേണ്ടി. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ കുറച്ച് ദൂരോട്ട് പോവാം. അപ്പോൾ നമ്മുടെ അടുത്ത് റോക്കറ്റ് ലോഞ്ചർ ഉണ്ട്. അപ്പോൾ റോക്കറ്റ് ലോഞ്ചറിൻ്റെ ആഘാതം നിങ്ങൾക്ക് അറിയില്ല, ചെറിയൊരു ആഘാതമൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ അത് അറ്റോമിക് ബോംബ് കൂടി ആകുമ്പോൾ അതിന് ഡബിൾ ഇരട്ടി തന്നെ ആവും. അപ്പോൾ ഓക്കെ, നമ്മളപ്പോൾ സെറ്റായിട്ട് അവിടെ വണ്ടിയൊക്കെ നിർത്തിയിട്ടൊക്കെ തന്നെ ഉണ്ട്. എന്നാലും നമ്മുടെ ഓക്കെ ഗണ്ണ് നമ്മുടെ റോക്കറ്റ് ലോഞ്ചർ എടുത്തിട്ടൊക്കെ തന്നെയാണ്. നമ്മളങ്ങനെ ബ്ലാസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരു പിടുത്തമില്ല. 1 2 3 ഓ പോളി, എൻ്റെ മോനി, അറ്റോമിക് ബോംബ് കൂടെ പൊട്ടിയപ്പോഴത്തേക്ക് ഓ നമ്മൾ തെറിച്ച് വീണ്ടൊക്കെ തന്നെയുണ്ട്. എൻ്റെ മോൻ, ഇത് എന്തൊരു വലിയ ബ്ലാസ്റ്റ് ഒന്നും നടന്നതിന് ഒരു പിടുത്തമില്ല. ഓക്കെ, സീയും കാഴ്ച. അപ്പോൾ നമ്മളിങ്ങനെ അവസാനം അറ്റോമിക് ബോംബ് പൊട്ടിച്ച് തെറിപ്പിച്ചിട്ടുണ്ട്. ഓ ഇത് കുറേ കിലോമീറ്ററൊക്കെ തന്നെ ആഘാതമൊക്കെ തന്നെ വന്നിട്ടുണ്ട്. കാരണം നമ്മുടെ കോട്ടൊക്കെ തന്നെ പറക്കുന്നില്ലേ, ഓഹ് ആ കാറ്റത്താണ് ഇതൊക്കെ തന്നെ കിടന്ന് ആടുന്നൊക്കെ തന്നെ. ഓക്കെ, നമ്മുടെ ഡ്രൈവർ മച്ചാൻ ഒരു കുഴപ്പം തന്നെ പറ്റിയിട്ടൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ നമ്മളതിന് ഇവിടെ വെച്ചെങ്കിൽ എൻഡ് ചെയ്യാണ്. എല്ലാവർക്കും തന്നെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെടുന്നെങ്കിൽ കയറി ലൈക്ക് അടിക്കുക, സബ് അടിക്കുക. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ചെങ്കിൽ എൻഡ് ചെയ്യുവാണ്. അപ്പോൾ ഡ്രൈവറും കയറിയിട്ടൊക്കെ തന്നെ ഉണ്ട്. നമുക്ക് നമ്മളിന്നിപ്പോൾ എവിടെ സ്റ്റേ എന്ന് കാര്യം നമുക്ക് തീരുമാനിക്കണം. ഓക്കെ, മിലിറ്ററി ചാനൽ പറഞ്ഞ കാര്യം നമ്മളങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്യണം. അപ്പോൾ സീ യു ഗൈസ്, സീ യു ഇൻ അനദർ വീഡിയോ. Thank you.